फ्रेंड्स अब नाम इन क्लीन ई ऑस्कार फिश अटक टांगा इतर ग्लास टांगा निदी नोकिया का ग्लास फुर येलो कलर आलगे और फिलीटि अद फिशि नमुक कृत का पेट अब क्लीन मूं चाईट वेलिका अदाणी ग्लास इन पायल वेल वन इनकत कॉपर ओस्कार और ब्लैक टाइगर ओस्कार कमेपी वीडियो नाम नमें ओस्कार फिशे कुछ का डिस्क्रिप्शन बॉक्स या लिंक को का नोक अब इवर वे नाम आदमी ना इनको फिल्टर नाईट कहना अंश ना मीने पड़ा मीने पड़ी कोटा यूस ओस्कार कड़कू अत्यावश्यम सैस अदुक वल पड़ी कुछ बुद्धिमुटा पड़ी नोक कैरीट पशे अदिंग तेरिकिंग वे तेरपी अति चाड़ा नोको नोक इन कटेल कैरीट नाम वे बीटाणी नाईट वे तेरपी कहीं पेड़पा नमक बीटाइट अद अच्छे कुछ सैज कु ब्लैक टाइगर इन्हें पड़ी अत्र बुद्धिमुटूल पड़ी नोक फिल्टर अद नमेल कैरीट पशे अत्र अग्रसिवल कोपरने कुछ शांतन इन नमुक रे रु बटल कम रूमितड़ना स्पेस कुमान अदल एयर प्रॉब्लम कुछ बुद्धिमुट स्ट्रसा चांस इत कॉस्कार फिश पोवे पेड़ कल वे कलो इवरिंग चिरीजा कड़क स्वभाव अब नमुक इंटे फस्ट या टांगि सैड उर कहना या नैटर ई सैडिल पायल अत्यावश्यम नाईटे क्लीन कटा नाम वे पाइप उपयोगी वलच प्रॉब्लम सोप कारिशन आयोजे वस्तुकड़ी सैड नाईटे कहान അതിന്റെ അടിഭാഗത്തും അത്യാവശ്യം ആൽഗേ പോലെ ആയിട്ടുണ്ട് അത് നമ്മൾ കഴുകുകയാണ് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോ ഇനി ഇതിനകത്തുള്ള വെള്ളം ഫുൾ വലിച്ചു കളയാണ് ചെയ്യണേ എന്നിട്ട് അതിനു ശേഷം നാളെ നന്നായിട്ട് ഒന്നുകൂടി കഴുകിയിട്ട് വാട്ടർ റീഫിൽ ചെയ്യുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന ഈ ബ്ലാക്ക് ടൈഗർ വൈൽഡ് ടെയിൽ ആണ് ഇത് ഫീമെയിൽ ആണ് ഇതിനെ ഞാൻ ചെക്ക് ചെയ്തിരുന്നു नाम ग्लास टांगी कारण इवर कॉर्न पेर ति निकवर रूम अदावरे ग्लास टांगीटी मतलब ना सीमेंट टांगी इकट्ठी नमुक टेंपरेचर अड्जस्ट अक्यूरेट वो और पत् मिनट वचा मूँ अमक इवे पत् मिनट कहनी बकट चरी इन अब फीमेल वीडियो एड़क पी नमु मेल आीमेल ऐडेंटिफई नो कृत वीडियो एड़को मेल आीमेल ऐडेंटिफई
ഞങ്ങളിപ്പോൾ ഇതിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗി തന്നെയാണ് ഈ ബ്ലാക്ക് ടൈഗറിനെ കാണാൻ. അതിലെ ഓടി നടന്ന സ്ഥലമൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കോപ്പറിനെയും കൂടി നമുക്ക് ഈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് അതിനെ ഇറക്കി വിടാം. നമ്മൾ പെട്ടെന്ന് തന്നെ ഇറക്കി ഇടുമ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ വന്ന് ചിലപ്പോൾ സ്ട്രെസ് ആകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ചത്തു പോകാൻ വരെ ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തണുപ്പ് കാലവും കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ടെമ്പറേച്ചർ ഒക്കെ അഡ്ജസ്റ്റ് ആയതിന് ശേഷം മാത്രമേ നമ്മൾ ഫിഷുകൾ ഇറക്കി വിടാവുള്ളൂ. അതിനുശേഷം നമ്മൾ കുറച്ച് കല്ലുപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഈ തണുപ്പ് കാലത്തൊക്കെ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തതിന് ശേഷം ഈ ഫിഷ് ടാങ്കിട്ടൊക്കെ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ അണുക്കളൊക്കെ ഉണ്ടേ പോകുന്നതാണ്. നമുക്ക് കുറച്ച് അതിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് മതി, അധികം ഇടണ്ട. കല്ലുപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അക്വേറിയം സോൾട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ഇളക്കൊന്നും വേണ്ട, അത് ഈ ഫിൽറ്റർ ഉള്ളതുകൊണ്ട് വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ അത് അലിഞ്ഞോളും. നമ്മൾ ഫിൽറ്ററൊക്കെ കഴുകി ഇപ്പോൾ ഒരു കോർണറിൽ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. കുത്തുമ്പോൾ നന്നായിട്ട് തന്നെ ഇതിൽ നിന്ന് ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് കോപ്പറിനെ ഈ ബക്കറ്റിൽ നിന്ന് ഇറക്കി വിടാൻ സമയമായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഇതിനെ നമുക്കിനി ഇറക്കി വിടാം. ആൾ അതിൽ കിടന്ന് കുറച്ച് പേടിച്ച് പോയിട്ടുണ്ട്, ചെറുതായിട്ട് പേടിച്ചിട്ടുണ്ട്. അപ്പം പയ്യെ ചിരിച്ച് കൊടുക്കാം. നമുക്ക് ചിരിച്ചപ്പോഴേക്കും ആൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ റെഡ് കളറും, റെഡല്ല ഒരു കോപ്പർ വോളിൻ്റെ ഒരു കളറാണ് ടൈഗർ. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് നടക്കുന്നത്. എപ്പോഴും ഒരുമിച്ചായതുകൊണ്ടാണ് നമ്മളിവരെ ഈ ഗ്ലാസ് ടാങ്കിട്ട് മാറ്റിയത്. ആകുമ്പോൾ എഗ്ഗിടൻ്റെ ഒക്കെ സീസൺ ആവുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എഗ്ഗിടുവാണെന്നുണ്ടെങ്കിൽ ബ്രീഡിങ് വീഡിയോയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. എഗ്ഗിടനതിന് ടൈലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം, അക്കഴിഞ്ഞ് വെക്കണം. ഞാൻ ഇവർക്ക് ചെമ്മീനാണ് കൂടുതലും കൊടുക്കുന്നത്. ചെമ്മീനും ഗ്രോവലും രണ്ടുപേരാണ് ഫീഡ് ചെയ്യുന്നത്. അതുപോലെ ചെമ്മീൻ കൊടുത്താൽ ഇവർക്ക് നന്നായിട്ട് കളറ് കയറുന്നതാണ്. ഇതിപ്പോൾ ഞാൻ രാവിലെ ഇവർക്ക് ഗ്രോവല് ഫീഡ് ചെയ്തായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ചെമ്മീൻ ഫീഡ് ചെയ്യുന്ന കാണിച്ചു തരാം. പിന്നെ നമ്മൾ അതിന് മുമ്പായിട്ട് ഈ അക്വേറിയത്തിന് ഇവർ ഇട്ടേക്കുന്ന അക്വേറിയത്തിൻ്റെ ടോപ്പ് കവർ ചെയ്യണം. അതിന് ഞാൻ ഇപ്പോൾ ഒരു പ്ലൈവുഡിൻ്റെ ഒരു പീസാണ്, കുറച്ച് പീസസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ അവർക്ക് എയർ കയറുന്നതിന് ഹോളിട്ടിട്ട് ബാക്കി ഇത് കവർ ചെയ്യേണ്ടതുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ മെയിനിൽ എന്തെങ്കിലും പല്ലിയോ അതുപോലെ എന്തിനെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ചാടുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഹോൾസൊക്കെ വിട്ടിട്ടുണ്ട് അവർക്ക് എയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഫിൽറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇവർക്ക് അധികം കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. പല്ലിയൊക്കെ ഉണ്ടെങ്കിലും അവരധികം അതിനെ ചാടാനുള്ള ടെൻഡൻസി ഒന്നും നോക്കുന്നതല്ല. ഇപ്പോൾ ഇതാണ് പച്ച ചെമ്മീൻ. ഇത് നമ്മളതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി ഇത് അങ്ങോട്ട് നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യണേ. രാവിലെ ഞാൻ ഓൾറെഡി കുറച്ച് ഗ്രോവല് കൊടുത്തായിരുന്നു ഇവർക്ക്. അതിന് ശേഷം ഒരു ഉച്ച ആയ പിന്നെയാണ് ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്. കൊടുത്തോ കഴിക്കുമോ എന്നറിയില്ല, നമുക്ക് കൊടുത്തു നോക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ടോ? അവർ കണ്ടില്ലാന്ന് തോന്നുന്നു. നമുക്ക് എന്താണേലും ബാക്കി ചെമ്മീനും ഇട്ട് കൊടുക്കാം. കണ്ടാൽ അവർ പെട്ടെന്ന് തന്നെ കഴിക്കുന്നതാണ്. ഇപ്പോൾ ടൈഗർ കണ്ടിട്ടുണ്ട്, അവർ കഴിച്ചു. ഇനി കോപ്പറും കൂടി കണ്ടാൽ അവരും നന്നായിട്ട് തന്നെ കഴിക്കുന്നതാണ്. കാരണം ഞാൻ രാവിലെ ഗ്രോവല് കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് ഇവർക്ക് കുറച്ച് മടി ചെമ്മീൻ കഴിക്കാൻ കുറച്ച് മടി കാണിക്കുന്നത്. ഞാൻ രാവിലെ ഗ്രോവല് കൊടുത്തതുകൊണ്ടാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ഹാൻഡ് ഫീഡായിട്ട് നമ്മൾ കൈ വെച്ചൊക്കെ കൊടുക്കുവാണെങ്കിലും ഇവർ കഴിക്കുന്നുണ്ട്. ഇവർക്ക് അങ്ങനെ അധികം പേടിയൊന്നുമില്ല. നമ്മളിത് ചെറുതായിരുന്നപ്പോൾ തന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ വളർത്തുന്നതാണ്. ഇപ്പോൾ ഒരു കോപ്പറും കൂടി ചെമ്മീൻ ഫീഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് ഇവർ. നമ്മൾ കൊടുത്താൽ ഇവർ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ചെമ്മീനൊക്കെ കഴിക്കുന്നതാണ്. നമ്മൾ രണ്ട് നേരമാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. ഒരു നേരം ഗ്രോവലും ഒരു നേരം ചെമ്മീനുമാണ് കൊടുക്കുന്നത്. ദിവസം നമ്മൾ ഒരു നേരം എന്തായാലും ചെമ്മീൻ കൊടുക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ